വരണ്ട റേസിൻ്റെ മറ്റൊരു യൂട്യൂബ് അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ നദിയായ പെരിയാറിനെ കുറിച്ചും രണ്ടാമത്തെ ഏറ്റവും വലിയ നദിയായ ഭാരതപ്പുഴയെ കുറിച്ചിട്ടുമാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. കേരളത്തിലെ ഏറ്റവും വലിയ നദിയാണ് പെരിയാർ എന്ന് പറഞ്ഞു. അപ്പോൾ പെരിയാർ ഒഴുകുന്നത്, പെരിയാർ ഒരു നദിയെക്കുറിച്ച് പറയുമ്പോൾ ആ നദി എത്ര കിലോമീറ്റർ ഒഴുകണം എന്ന് നമ്മൾ പഠിക്കില്ലേ. അപ്പോൾ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഏറ്റവും വലിയ നീളം കൂടിയ നദിയാണ് പെരിയാർ. പെരിയാർ ഒഴുകുന്നത് 244 കിലോമീറ്ററാണ്. അപ്പോൾ ഓർത്ത് വെച്ചേക്കുക, കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാർ. പെരിയാർ ഒഴുകുന്നത് 244 കിലോമീറ്ററാണ്. പെരിയാർ ഒരു നദിയെ പറയുമ്പോൾ, നമ്മളൊരു നദിയെക്കുറിച്ച് പഠിക്കുമ്പോൾ ഒരു നദി ആദ്യം എവിടെ ഉത്ഭവിക്കുന്നു എന്ന് പഠിക്കാം. ഓക്കെ, പെരിയാർ ഉത്ഭവിക്കുന്നത് സഹ്യപർവ്വതത്തിലെ ശിവഗിരി മലയിൽ നിന്നാണ്. സഹ്യപർവ്വതത്തിലെ ശിവഗിരി മലയിൽ നിന്നാണ് പെരിയാർ ഉത്ഭവിക്കുന്നത്, തമിഴ്നാട്ടിൽ നിന്നിട്ടാണ്. അപ്പോൾ അത് മറക്കാണ്ട് തന്നെ ഓർത്ത് വയ്ക്കുക, തമിഴ്നാട്ടിലാണ് സഹ്യപർവ്വതത്തിലെ ശിവഗിരി മലയിൽ നിന്നാണ് പെരിയാർ ഉത്ഭവിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദിയാണ് പെരിയാർ. അപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദിയാണ് പെരിയാർ. ഏറ്റവും വലിയ നദിയാണ് പെരിയാർ എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി പെരിയാറാണ്. അപ്പോൾ പെരിയാർ ഒഴുകുന്നത് രണ്ട് ജില്ലകളിലൂടെയാണ്, ഇടുക്കി എറണാകുളം ജില്ലകളിലൂടെയാണ് പെരിയാർ ഒഴുകുന്നത്. അപ്പോൾ നദി ഏറ്റവും വലിയ നദിയാണെന്ന് പറഞ്ഞു, എത്ര കിലോമീറ്റർ, 244 കിലോമീറ്റർ ഒഴുകുന്നു എന്ന് പറഞ്ഞു, എവിടെ ഉത്ഭവിക്കുന്നു എന്ന് പറഞ്ഞു, ഏതൊക്കെ ജില്ലകളിലൂടെ ഒഴുകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇടുക്കി എറണാകുളം ജില്ലകളിലൂടെയാണ് പെരിയാർ ഒഴുകുന്നത്. ഇനി കേരളത്തിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി പെരിയാറാണ്. കേരളത്തിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി പെരിയാറാണ്. അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്ന് വിശേഷിപ്പിക്കുന്ന നദി പെരിയാറാണ്. ഇപ്പോൾ പറഞ്ഞു കേരളത്തിലെ ഏറ്റവും വലിയ നദി പെരിയാറാണെന്ന് പറഞ്ഞു, എവിടെ ഉത്ഭവിക്കുന്നു എന്ന് പറഞ്ഞു, ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്നു എന്ന് പറഞ്ഞു, ഇടുക്കി എറണാകുളം ജില്ലകളിലൂടെ ഒഴുകുന്ന നദി എന്ന് പറഞ്ഞു. കേരളത്തിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി അർദ്ധശാസ്ത്രത്തിൽ പെരിയാറിനെ വിശേഷിപ്പിക്കുന്നത് ചൂർണി എന്നാണ്. അപ്പോൾ ചൂർണി എന്ന് അർദ്ധശാസ്ത്രത്തിൽ വിശേഷിപ്പിക്കുന്ന നദി പെരിയാറാണ്. പിന്നെ പറയുന്നു പെരിയാർ അല്ലെ ആലുവയിൽ വെച്ചിട്ട്, എറണാകുളം ഇടുക്കി എറണാകുളം ജില്ലകളിലൂടെയാണ് പെരിയാർ ഒഴുകുന്നത് എന്ന് പറഞ്ഞു. ആലുവയിൽ വെച്ച് പെരിയാർ രണ്ടായിട്ട് വേർപിരിയുന്നു. എന്താണ്? മംഗലം പുഴയെന്നും മാർത്താണ്ഡം പുഴയെന്നും. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക, ആലുവയിൽ വെച്ചിട്ടാണ് പെരിയാർ രണ്ടായിട്ട് വേർപിരിയുന്നത്, മംഗലം പുഴയെന്നും മാർത്താണ്ഡം പുഴയെന്നും. ഇനി കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദി പെരിയാറാണ്. ഏറ്റവും വലിയ നദി പെരിയാറാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദിയും പെരിയാറാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ പോഷക നദികൾ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം പെരിയാറിലേക്ക് വന്നു ചേരുന്ന പോഷക നദി ഏതാ? മുല്ലയാറാണ്. അപ്പോൾ പെരിയാറിനോട് ആദ്യം ചേരുന്ന പോഷക നദി, ആദ്യം വന്നു ചേരുന്ന പോഷക നദി മുല്ലയാറാണ്. പറഞ്ഞു ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി, കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയായ ഇടുക്കി ജലവൈദ്യുത പദ്ധതി, കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയായ ഇടുക്കി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ നദിയായ പെരിയാറിലാണ്. അപ്പോൾ അത് മറക്കാണ്ട് തന്നെ ഓർത്ത് വെച്ചേക്കുക. നമ്മളിവിടെ പറഞ്ഞ കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പെരിയാർ രണ്ടായിട്ട് വേർതിരിയുന്നത് എവിടെ വെച്ചിട്ടാണെന്ന് പറഞ്ഞു, ആലുവയിൽ വെച്ചിട്ടാണ്. ഏതൊക്കെയാണ്? മംഗലം പുഴയെന്നും മാർത്താണ്ഡം പുഴയെന്നും വേർതിരിയുന്നു. ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദി പെരിയാറാണെന്ന് പറഞ്ഞു. പെരിയാറിനോട് ആദ്യം വന്നു ചേരുന്ന പോഷക നദി മുല്ലയാറാണെന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞത് ഏതാ? നമ്മൾ ജലവൈദ്യുത പദ്ധതികളാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയായ ഇടുക്കി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏറ്റവും വലിയ നദിയായ പെരിയാറിലാണെന്ന് പറഞ്ഞു. പിന്നെ നോക്കൂ പെരിയാറിലെ മറ്റ് ജലവൈദ്യുത പദ്ധതികൾ. അപ്പോൾ ഏറ്റവും വലുത് നമ്മൾ പറഞ്ഞു. അപ്പോൾ പ്രധാനപ്പെട്ട മറ്റ് ജലവൈദ്യുത പദ്ധതികളിലൂടെ നമ്മൾ ഓർത്ത് വെച്ചിരിക്കേണ്ടതുണ്ട്. അപ്പോൾ മറ്റ് ജലവൈദ്യുത പദ്ധതികളാണ് പറയുന്നത് ഏതാണ്? പള്ളിവാസൽ, പന്നിയാർ, നേര്യമംഗലം, ചെങ്കുളം എന്നിവയാണവ. അപ്പോൾ അത് മറക്കാണ്ട് പഠിച്ചു വയ്ക്കുക, തെറ്റാണ്ടും പഠിച്ചു വയ്ക്കുക. നമ്മൾ പെരിയാറിലെ സ്ഥിതി ചെയ്യുന്ന ജലവൈദ്യുത പദ്ധതികളാണ് പറയുന്നത്. പള്ളിവാസൽ, പന്നിയാർ, നേര്യമംഗലം, ചെങ്കുളം എന്നിവയാണ് ഏതാണ് പെരിയാറിലെ മറ്റു ജല പെരിയാറിൽ സ്ഥിതി ചെയ്യുന്ന മറ്റു ജലവൈദ്യുത പദ്ധതികളുടെ പേരാണ് നമ്മൾ ഈ പറഞ്ഞത്. വിട്ടുപോകാണ്ട് മറക്കാണ്ടും അത് ഓർത്ത് വെച്ചേക്കുക. പിന്നെ പറഞ്ഞു നമ്മൾ പോഷക നദിയാണ്. അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞു പെരിയാറിലേക്ക് ആദ്യം വന്നു ചേരുന്ന പോഷക നദി മുല്ലയാറാണെന്ന് പറഞ്ഞു. ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ളത് പെരിയാറിനാണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ബാക്കി ഒരു 1-2 നമ്മളൊരു പെരിയാറിൻ്റെ പോഷക നദികൾ നമ്മൾ പഠിച്ചു വെക്കേണ്ടതുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോക്കിയേ. കട്ടപ്പനയാറുണ്ട്, കട്ടപ്പനയാർ, മുല്ലയാർ, മുതിരമ്പുഴ, പെരുന്തുറയാർ എന്നിവയാണ് പെരിയാറിലെ പോഷക നദികൾ. അപ്പോൾ പെരിയാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോഷക നദികൾ ഏതൊക്കെയാണ്? കട്ടപ്പനയാർ, മുല്ലയാർ, മുതിരമ്പുഴ, പെരുന്തുറയാർ എന്നിവയാണ് പെരിയാറിലെ പ്രധാനപ്പെട്ട പോഷക നദികൾ. ഇനി പെരിയാറിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ, അത് നമ്മൾ പഠിച്ചു വെച്ചിരിക്കേണ്ടതുണ്ട്. പെരിയാറിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ്. അപ്പോൾ അതിലാദ്യം പറയുന്നു തേക്കടി വന്യജീവി സങ്കേതം.
നമ്മൾ പല പരീക്ഷകളും നമ്മൾ കണ്ടിട്ടുണ്ട്. തേക്കടി വന്യജീവി സങ്കേതം എവിടെ സ്ഥിതി ചെയ്യുന്നു എന്നതാണ്, അത് പെരിയാറിൻ്റെ തീരത്താണ്. അതുപോലെ തന്നെ മലയാറ്റൂർ പള്ളി സ്ഥിതി ചെയ്യുന്നത് പെരിയാറിൻ്റെ തീരത്താണ്. ആലുവ മണപ്പുറം, ആലുവ മണപ്പുറം സ്ഥിതി ചെയ്യുന്നത് പെരിയാറിൻ്റെ തീരത്താണ്. തട്ടേക്കാട് പക്ഷി സങ്കേതം പെരിയാറിൻ്റെ തീരത്താണ്. അപ്പോൾ പറഞ്ഞു ഏതൊക്കെയാണ് പെരിയാറിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്നവ. തേക്കടി വന്യജീവി സങ്കേതം, മലയാറ്റൂർ പള്ളി, ആലുവ മണപ്പുറം, തട്ടേക്കാട് പക്ഷി സങ്കേതം എന്നിവയാണ് പെരിയാറിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പെരിയാറിനെ കുറിച്ചാണ് പറയുന്നത്. പെരിയാർ എവിടെ ഉത്ഭവിക്കുന്നു എന്ന് പറഞ്ഞു, എത്ര കിലോമീറ്റർ ഒഴുകുന്നു എന്ന് പറഞ്ഞു, ഏതൊക്കെ ജില്ലകളിലൂടെ ഒഴുകുന്നു എന്ന് പറഞ്ഞു, എവിടെ വെച്ച് രണ്ടായി പിരിയുന്നു എന്ന് പറഞ്ഞു, ആദ്യം വന്നു ചേരുന്ന പോഷക നദി ഏതാണെന്ന് പറഞ്ഞു, പ്രധാനപ്പെട്ട പോഷക നദികളും ജലവൈദ്യുത പദ്ധതികളും പറഞ്ഞു. പിന്നെ നമ്മളിനി എന്താ പഠിക്കേണ്ടത്? പെരിയാറിൻ്റെ പതനസ്ഥാനം, പെരിയാർ എവിടെ പതിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ പെരിയാറിൻ്റെ പതനസ്ഥാനം ഏതാണെന്ന് ചോദിച്ചുള്ളത് വേമ്പനാട് കായലാണ് പെരിയാർ പതിക്കുന്നത്. പെരിയാർ ഒരു നദി ഉത്ഭവം, ഒരു നദി പഠിക്കുമ്പോൾ നമ്മൾ ഉത്ഭവം പഠിച്ചു, പതനം എവിടെയാണെന്ന് പറയുകയാണ്, വേമ്പനാട് കായലിലാണ് പെരിയാറിൻ്റെ പതനം പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ പെരിയാറിനെ കുറിച്ച്, കേരളത്തിലെ ഏറ്റവും വലിയ നദിയായ പെരിയാറിനെ കുറിച്ച് അത്യാവശ്യം വേണ്ട പോയിന്റുകളെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ കേരളത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ നദീനെ കുറിച്ച് ഇവിടെ നമുക്കൊന്ന് ചർച്ച ചെയ്യാം. ഭാരതപ്പുഴയാണ്. അപ്പോൾ നമ്മൾ പെരിയാറിനെയാണ് ഇപ്പോൾ പറഞ്ഞത്. അടുത്ത് നമ്മൾ ഭാരതപ്പുഴയാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നില, പേരാർ, പൊന്നാനിപ്പുഴ എന്നിങ്ങനെ അറിയപ്പെടുന്നത് ഭാരതപ്പുഴയാണ്. നമുക്കറിയാം ഭാരതപ്പുഴ നിലയ്ക്ക് മറ്റ് പേരുകളുണ്ടെന്നറിയാം. നില എന്നറിയപ്പെടുന്ന നദി ഭാരതപ്പുഴയാണെന്നറിയാം. അപ്പോൾ പറയുന്നു നില, പേരാർ, പൊന്നാനിപ്പുഴ എന്നിങ്ങനെ അറിയപ്പെടുന്ന നദി ഭാരതപ്പുഴയാണ്. കേരളത്തിൻ്റെ നൈൽ എന്നറിയപ്പെടുന്ന നദി ഭാരതപ്പുഴയാണ്. അപ്പോൾ കേരളത്തിൻ്റെ നൈൽ എന്നറിയപ്പെടുന്ന നദി ഭാരതപ്പുഴയാണ്. നില, പേരാർ, പൊന്നാനിപ്പുഴ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു. കേരളത്തിൻ്റെ നൈൽ എന്നറിയപ്പെടുന്നു. കേരളത്തിലെ രണ്ടാമത്തെ നീളം കൂടിയ നദിയാണ് ഭാരതപ്പുഴ. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ ഏറ്റവും വലുത് നീളം കൂടിയ നദി ഏതാ? പെരിയാറാണ്. അപ്പോൾ രണ്ടാമത്തെ നീളം കൂടിയ നദി ഏതാ? ഭാരതപ്പുഴയാണ്. രണ്ടാമത്തെ നീളം കൂടിയ നദി ഭാരതപ്പുഴയാണ്. പിന്നെ എന്താ പറയുക, ഭാരതപ്പുഴ എവിടെ നിന്ന് ഉത്ഭവിക്കുന്നു എന്ന് പറയുവാണ്. പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഭാരതപ്പുഴ 209 കിലോമീറ്റർ ദൂരം ഒഴുകി എവിടെയാണ് പതിക്കുന്നത്? അറബിക്കടലിലാണ് പതിക്കുന്നത്. അപ്പോൾ ഭാരതപ്പുഴ എവിടെയാണ് ഉത്ഭവിക്കുന്നത്? പശ്ചിമഘട്ടത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഉത്ഭവിച്ച് 209 കിലോമീറ്റർ ഒഴുകി എവിടെയാണ് പതിക്കുന്നത്? അറബിക്കടലിലാണ് ഭാരതപ്പുഴ പതിക്കുന്നത്. പിന്നെ പറഞ്ഞു ഭാരതപ്പുഴ അല്ലേ, ഭാരതപ്പുഴ വെറും ഒരു നദിയായിട്ടല്ല നമ്മൾ കാണുന്നത്. നമ്മുടെ എന്താണ്, കേരളത്തിൻ്റെ സാംസ്കാരിക ചിഹ്നങ്ങളിലൊന്നാണ് ഭാരതപ്പുഴ. അപ്പോൾ ഭാരതപ്പുഴ പറഞ്ഞു, ഭാരതപ്പുഴ എന്തൊക്കെ പേരുകളിൽ അറിയപ്പെടുന്നില്ലേ? നിള എന്നറിയപ്പെടുന്നു, പേരാർ, പൊന്നാനിപ്പുഴ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന നദി ഭാരതപ്പുഴയാണ്. ഭാരതപ്പുഴ കേരളത്തിൻ്റെ നൈൽ അല്ലെ, കേരളത്തിൻ്റെ നൈൽ എന്നറിയപ്പെടുന്ന നദി ഭാരതപ്പുഴയാണ്. എവിടെ ഉത്ഭവിക്കുന്നു? പശ്ചിമഘട്ടത്തിൽ ഉത്ഭവിച്ച് എവിടെ? അറബിക്കടലിൽ അവസാനിക്കുന്ന നദിയാണ് ഭാരതപ്പുഴ. പറഞ്ഞു ഭാരതപ്പുഴ വെറുമൊരു നദി എന്നതിനേക്കാൾ ഉപരി കേരളത്തിൻ്റെ സാംസ്കാരിക ചിഹ്നങ്ങളിലൊന്നാണ് ഭാരതപ്പുഴ. ഇനി പറഞ്ഞു ഭാരതപ്പുഴ ഉത്ഭവിക്കുന്നത് പശ്ചിമഘട്ടത്തിലെ ആനമലയിൽ തമിഴ്നാട്ടിൽ നിന്നാണ് അല്ലേ. പശ്ചിമഘട്ടത്തിലെ ആനമലയിൽ തമിഴ്നാട്ടിൽ നിന്നാണ് ഭാരതപ്പുഴ ഉത്ഭവിക്കുന്നത്. പിന്നെ എന്താണ് പറയുന്നത്, കേരളത്തിലൂടെ ഒഴുകുന്ന ഏറ്റവും വലിയ നദിയാണ് ഭാരതപ്പുഴ എന്ന് പറഞ്ഞു. എന്നാൽ പൂർണ്ണമായും കേരളത്തിലൂടെ ഒഴുകുന്ന ഏറ്റവും വലിയ നദി പെരിയാറാണ്. അപ്പോൾ കേരളത്തിലൂടെ ഒഴുകുന്ന ഏറ്റവും വലിയ നദി ഭാരതപ്പുഴയാണ്. പൂർണ്ണമായും കേരളത്തിലൂടെ ഒഴുകുന്ന ഏറ്റവും വലിയ നദി പെരിയാറാണ്. ഈ ഒരു പോയിൻ്റ് തെറ്റിപ്പോവാൻ ഒരുപാട് സാധ്യതയുള്ളത് നമ്മൾ മറന്നു പോകുന്നതുമായിട്ടുള്ളതാണ്. അപ്പോൾ അത് തെറ്റാണ്ട് മറക്കാണ്ട് തന്നെ ഓർത്ത് വെച്ചേക്കുക. കേരളത്തിലൂടെ ഒഴുകുന്ന ഏറ്റവും വലിയ നദി ഭാരതപ്പുഴയാണെങ്കിൽ പൂർണ്ണമായും കേരളത്തിലൂടെ ഒഴുകുന്ന നദി ഏതെന്ന് ചോദിച്ചാൽ അത് പെരിയാറാണ്. ഇനി പറഞ്ഞു ഭാരതപ്പുഴയ്ക്ക് കുറുകെ ഇത്രയാണ് 6 അണക്കെട്ടുകളാണ്. 6 അണക്കെട്ടുകൾ ഇന്ന് നിലവിലുണ്ട്. 6 എണ്ണം ഉണ്ട്, എന്നാൽ 2 എണ്ണം എന്താണ്, പണിതുകൊണ്ടിരിക്കുകയാണ്. 2 അണക്കെട്ടുകൾ പണിതുകൊണ്ടിരിക്കുകയാണ്. 6 അണക്കെട്ടുകൾ ഭാരതപ്പുഴയ്ക്ക് കുറുകെ നിലവിലുണ്ട്, 2 അണക്കെട്ടുകൾ പണിതുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു. ഭാരതപ്പുഴയുടെ പോഷക നദികളിലും അല്ലേ നമ്മൾ പറഞ്ഞു ഏതാണ്, മലമ്പുഴ ഡാമാണ് ഭാരതപ്പുഴയിലും ഭാരതപ്പുഴയുടെ പോഷക നദികളിലും സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ ഡാമാണ്. ഇതാണെന്ന് ചോദിച്ചാൽ അത് മലമ്പുഴ ഡാമാണ്, വിട്ടുപോകരുത്. അപ്പോൾ ഭാരതപ്പുഴയിലും ഭാരതപ്പുഴയുടെ പോഷക നദികളിലും വെച്ച് നോക്കുമ്പോൾ അതിലെ ഏറ്റവും വലിയ അണക്കെട്ട് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്, മലമ്പുഴ ഡാമാണ്. നോക്കൂ, ഭാരതപ്പുഴ ഏതൊക്കെ ജില്ലകളിലൂടെ ഒഴുകുന്നു എന്നാണ് നമ്മളിവിടെ നോക്കുന്നത്. ഏതൊക്കെ ജില്ലകളിലൂടെ ഒഴുകുന്നത്? പാലക്കാട്, തൃശ്ശൂർ, മലപ്പുറം ജില്ലകളിൽ. ഏതൊക്കെയാണ്? പാലക്കാട്, തൃശ്ശൂർ, മലപ്പുറം ജില്ലകളിൽ. പാലക്കാട്, തൃശ്ശൂർ, മലപ്പുറം ജില്ലകളിലൂടെ ഒഴുകുന്ന നദിയാണ് ഭാരതപ്പുഴ. പിന്നെ എന്താണ്, ഭാരതപ്പുഴ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖമുണ്ട് അല്ലേ, ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഭാരതപ്പുഴയുടെ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖമാണ് പൊന്നാനി തുറമുഖം. വിട്ടുപോരുത്. ഭാരതപ്പുഴ ഒഴുകുന്ന ജില്ലകൾ ഏതൊക്കെയാണ് എന്നാണ്,
പാലക്കാട് തൃശ്ശൂർ മലപ്പുറം ജില്ലകളിലൂടെ ഒഴുകുന്നു. പൊന്നാനി തുറമുഖമാണ് ഭാരതപ്പുഴയുടെ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖം. പിന്നെ എന്താണ്, മറ്റ് ഡാമുകളുണ്ട്. നമ്മൾ പഠിക്കുമ്പോൾ അല്ലേ, ഒരു പുഴ നദീനെ കുറിച്ച് പഠിച്ചു, ഉത്ഭവം പഠിച്ചു, അതിൻ്റെ എവിടെ ഏതൊക്കെ ജില്ലകളിലൂടെ ഒഴുകുന്നു എന്ന് പഠിച്ചു, എത്ര കിലോമീറ്റർ ഒഴുകുന്നു എന്ന് പഠിച്ചു, പിന്നെ അതിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട ഡാമുകൾ പറയുവാണ്. അപ്പോൾ ഭാരതപ്പുഴയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട ഡാമുകളിലാണ് ഒന്നാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വാളയാർ ഡാം, മംഗലം ഡാം, പോത്തുണ്ടി ഡാം എന്നിവയാണ്. ഏതൊക്കെയാണ്? വാളയാർ ഡാം, മംഗലം ഡാം, പോത്തുണ്ടി ഡാം എന്നിവയാണ് ഭാരതപ്പുഴയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട ഡാമുകൾ. ഇനി ഭാരതപ്പുഴയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ അണക്കെട്ട് നമ്മൾ പറഞ്ഞു, ഭാരതപ്പുഴയിലും ഭാരതപ്പുഴയുടെ പോഷക നദികളിലുമായിട്ട് സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ അണക്കെട്ടാണ് മലമ്പുഴ ഡാം എന്ന് പറഞ്ഞു. മായന്നൂർ പാലമാണ് ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ളതിൽ ഏറ്റവും നീളമുള്ള പാലം എന്ന് പറഞ്ഞില്ലേ. ഭാരതപ്പുഴയ്ക്ക് കുറുകെ സ്ഥിതി ചെയ്യുന്നതിൽ ഏറ്റവും നീളം കൂടിയ പാലമാണ് ഏതാണ്? മായന്നൂർ പാലമാണ്. 1 കിലോമീറ്ററോളം നീളമുണ്ട് ആ പാലത്തിന്. 1 കിലോമീറ്ററോളം നീളമുള്ള ഈ പാലം ഒരേ സമയം എന്താ ചെയ്യുന്നത്? പാലക്കാട് ഷൊർണൂർ റെയിൽവേ പാതയെ മറികടക്കുന്നു എന്നാണ്. ഒരേ സമയം ഭാരതപ്പുഴയെയും പാലക്കാട് ഷൊർണൂർ റെയിൽവേ പാതയെയും മറികടന്നു പോകുന്ന അല്ലേ, 1 കിലോമീറ്ററോളം ഭാരതപ്പുഴയും പാലക്കാട് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനെയും മറികടന്നു പോകുന്ന ഏറ്റവും നീളം കൂടിയ പാലമാണ് മായന്നൂർ പാലം. ഭാരതപ്പുഴയ്ക്ക് കുറുകെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി ഭാരതപ്പുഴയിലെ പ്രധാന പോഷക നദികൾ, നമ്മൾ പ്രധാന ഡാമുകൾ, അണക്കെട്ടുകളാണ് നമ്മൾ നേരത്തെ പഠിച്ചത്. അപ്പോൾ പ്രധാന പോഷക നദികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഏതൊക്കെയാണ്? കണ്ണാടിപ്പുഴ, കൽപ്പാത്തിപ്പുഴ, തൂതപ്പുഴ, ഗായത്രിപ്പുഴ എന്നിവയാണ് ഭാരതപ്പുഴയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പോഷക നദികൾ. ഭാരതപ്പുഴയിലുള്ള അല്ലെങ്കിൽ ഭാരതപ്പുഴയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പോഷക നദികളാണ് ഏതൊക്കെയാണ്? കണ്ണാടിപ്പുഴ, കൽപ്പാത്തിപ്പുഴ, തൂതപ്പുഴ, ഗായത്രിപ്പുഴ എന്നിവയാണ്. ഈ നമ്മൾ പറയുന്നത് ഭാരതപ്പുഴയിൽ, ഭാരതപ്പുഴയുടെ നീളം പറഞ്ഞു, ഏതൊക്കെ ജില്ലകളിലൂടെ ഒഴുകുന്നു, പ്രധാനപ്പെട്ട ഡാമുകൾ പറഞ്ഞു, പ്രധാനപ്പെട്ട പോഷക നദികൾ പറഞ്ഞു, പിന്നെ അതിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയൊരു പാലം മായന്നൂർ പാലം നമ്മൾ പറഞ്ഞു. ഭാരതപ്പുഴയുമായി ബന്ധപ്പെട്ട മറ്റ് ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമുക്ക് നോക്കാം. ഏതൊക്കെയാണ്? കുഞ്ചൻ നമ്പ്യാരുടെ ജന്മസ്ഥലമായ കിള്ളിക്കുറിശി മംഗലം സ്ഥിതി ചെയ്യുന്നത് ഭാരതപ്പുഴയുടെ തീരത്താണ്. കുഞ്ചൻ നമ്പ്യാരുടെ ജന്മസ്ഥലമായ കിള്ളിക്കുറിശി മംഗലം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഭാരതപ്പുഴയുടെ തീരത്താണ്. അതോടൊപ്പം കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് ചെറുതുരുത്തി. ചെറുതുരുത്തി എവിടെയാണ്? കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്ന ചെറുതുരുത്തി സ്ഥിതി ചെയ്യുന്നത് ഭാരതപ്പുഴയുടെ തീരത്താണ്. തിരുനാവായയിൽ വെച്ചാണ്, ആരുടെയൊക്കെയാണ്, നമ്മൾ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണിത്, തിരുനാവായയിൽ വെച്ച് അല്ലെ, തിരുനാവായയിൽ വെച്ചിട്ടാണ് ഗാന്ധിജി, ജവഹർലാൽ നെഹ്റു, ലാൽ ബഹദൂർ ശാസ്ത്രി എന്നിവയുടെ ചിതാഭസ്മം ഒഴുക്കിയത് അല്ലെ, ചിതാഭസ്മം ഭാരതപ്പുഴയിലാണ് നിക്ഷേപിച്ചിട്ടുള്ളത്. അപ്പോൾ ആരുടെയൊക്കെയാണ് ആ ഒരു പോയിന്റ് മറക്കരുത് നിങ്ങൾ. ഏതൊക്കെയാണ്? തിരുനാവായയിൽ വെച്ചിട്ടാണ് ഗാന്ധിജി, ജവഹർലാൽ നെഹ്റു, ലാൽ ബഹദൂർ ശാസ്ത്രി എന്നിവരുടെ ചിതാഭസ്മം നിക്ഷേപിച്ചിട്ടുള്ളത് ഭാരതപ്പുഴയിൽ വെച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ ഭാരതപ്പുഴയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞത്. കുഞ്ചൻ നമ്പ്യാരുടെ ജന്മസ്ഥലമായ കിള്ളിക്കുറിശി മംഗലം സ്ഥിതി ചെയ്യുന്നത് ഭാരതപ്പുഴയിലാണ്. കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് ഭാരതപ്പുഴയുടെ തീരത്താണ്. മാമാങ്കം നടന്നിരുന്ന നദീതീരം തിരുനാവായ, മാമാങ്കം നടന്നിരുന്ന നദീതീരം തിരുനാവായ സ്ഥിതി ചെയ്യുന്നത് ഭാരതപ്പുഴയുടെ തീരത്താണ്. പിന്നെ തിരുനാവായയിൽ വെച്ചിട്ടാണ്, തിരുനാവായ ഭാരതപ്പുഴയുടെ തീരത്താണ്, അവിടെ വെച്ചിട്ടാണ് ഗാന്ധിജി, ജവഹർലാൽ നെഹ്റു, ലാൽ ബഹദൂർ ശാസ്ത്രി എന്നിവരുടെ ചിതാഭസ്മം ഭാരതപ്പുഴയിൽ നിക്ഷേപിച്ചിട്ടുള്ളത്. ഇനി രണ്ട് വ്യക്തികൾ ഭാരതപ്പുഴയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഒരുപാട് എക്സാമുകളിൽ നമ്മൾ കണ്ടിട്ടുള്ള, ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ള പ്രധാനപ്പെട്ട രണ്ട് പോയിന്റാണ് പറയുന്നത്. നിളയുടെ കവി എന്നറിയപ്പെടുന്നത് പി കുഞ്ഞിരാമൻ നായർ. നിളയുടെ കവി എന്നറിയപ്പെടുന്ന പി കുഞ്ഞിരാമൻ നായർ. എന്നാൽ നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് ആരാ? എം ഡി വാസുദേവൻ നായരാണ്. അപ്പോൾ രണ്ടും തിരിഞ്ഞു പോകരുത്, മാറിപ്പോകരുത്. നിളയുടെ കവി എന്നറിയപ്പെടുന്നത് പി കുഞ്ഞിരാമൻ നായർ, നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് എം ഡി വാസുദേവൻ നായർ. അപ്പോൾ ഒന്നുകൂടെ നോക്കുക, ഭാരതപ്പുഴയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകൾ പറയുന്നു, കുഞ്ചൻ നമ്പ്യാരുടെ ജന്മസ്ഥലം പറഞ്ഞു, കിള്ളിക്കുറിശി മംഗലം ഭാരതപ്പുഴയുടെ തീരത്താണ്, കേരള കലാമണ്ഡലം ഭാരതപ്പുഴയുടെ തീരത്താണ്, മാമാങ്കം നടന്നിരുന്ന നദീതീര തിരുനാവായ ഭാരതപ്പുഴയുടെ തീരത്താണ്, ഭാരതപ്പുഴയുടെ തീരത്തെ തിരുനാവായയിൽ വെച്ചിട്ടാണ് ഗാന്ധിജി, ജവഹർലാൽ നെഹ്റു, ലാൽ ബഹദൂർ ശാസ്ത്രി എന്നിവയുടെ ചിതാഭസ്മം ഇവിടെ ഭാരതപ്പുഴയിൽ നിക്ഷേപിച്ചിട്ടുള്ളത്. നിളയുടെ കവി എന്നറിയപ്പെടുന്നത് പി കുഞ്ഞിരാമൻ നായർ, നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് എം ടി വാസുദേവൻ നായർ. അപ്പോൾ നമ്മൾ ഭാരതപ്പുഴയെക്കുറിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകൾ നമ്മൾ ഇന്ന് ക്ലാസ്സിൽ ചർച്ച ചെയ്തു. നമ്മൾ നോക്കി എല്ലാ പോയിന്റുകളും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, നല്ലോണം അതൊക്കെ ഒന്ന് നല്ലോണം നോക്കി പഠിച്ചു വെച്ചേക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്തായാലും ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വരണ്ട ഗ്രേസിൻ്റെ മറ്റൊരു അധ്യായവുമായി, മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ വരണ്ട ഗ്രേസിൻ്റെ ചാനൽ എല്ലാവരും ഫോളോ ചെയ്യുക. അതിൻ്റെ ഈ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. താങ്ക് യു. നിങ്ങൾക്കൊരു അടയാളം, അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. വെരാന്ത റേസ്, ബാങ്കിംഗ് ഗവൺമെന്റ് പരീക്ഷകൾക്ക് ഓൺലൈൻ ഓഫ്ലൈൻ കോച്ചിംഗ്.